ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് നിന്ന് പോയിട്ട് ഇങ്ങനെ വടക്കോട്ട് പോയി പോയി മുഴുവൻ വെന്നിക്കൊടി പാറിച്ച കാര്യം പറഞ്ഞല്ലോ. അതുപോലെ മറ്റൊരു വേറൊരു റെക്കോർഡും കൂടെ ഉണ്ട് വേണിച്ചിട്ട്, ഈ ഒരു കുടുംബത്തിൽ നിന്ന് ഇത്രയധികം കലാകാരന്മാരും കലാകാരികളും വന്ന മറ്റൊരു കുടുംബവും ഇല്ല എന്നാണ് പറയുന്നത്. അതുപോലെയാണ് ഈ ഈ ഈ മേഖല തന്നെ പിന്തുടർന്നിട്ട് ഇവരുടെ കൂടെ നടന്ന് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ്, അതായത് ജനിച്ചപ്പോൾ മുതൽ കൂടെ പോയി പപ്പിയക്കൻ രാഗിയക്കൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടന്ന് നടന്ന് ഈ തെക്കേറ്റം മുതലും വടക്കേറ്റം വരെ പോയി ലോകം മുഴുവൻ കീഴടക്കി അല്ലെ, അങ്ങനെ റെക്കോർഡ് സ്ഥാപിച്ച മറ്റൊരു വ്യക്തി കൂടി ഉണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടില്ല, അത് ആരാണെന്നൊന്ന് ആളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാനൊന്ന് വിളിക്കാം. ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നു പപ്പിയമ്മ അടുത്ത് ഇങ്ങനെ പപ്പിക്കൻ അറിയാമല്ലോ, എന്തായാലും പപ്പിക്ക് ഇവിടെ എത്തിയാൽ ഞാൻ വരാതിരിക്കില്ല എന്നുള്ളത് ഡെഫിനറ്റായിട്ട് വരുന്നുള്ളതാണ്. ഇന്ത്യയിലെത്തിയാലോ കേരളത്തിലെത്തിയാലോ എവിടെ എത്തിയാലും പപ്പിക്കൻ അമേരിക്കയിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ പപ്പിക്കൻ എവിടെ ലാൻഡ് ചെയ്താലും ഞാൻ തൊട്ടടുത്ത് കാണും. ഈ നമ്മൾ സിനിമകൾ കണ്ടിട്ടുണ്ട്, പിന്നെ ഈ പറഞ്ഞാൽ ഒരുപാട് കേട്ടറിവുണ്ടെങ്കിലും ഈ മൊഹദാവിൽ നിന്ന് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയുന്നത് അല്ല, അന്നത്തെ അന്നത്തെ കാലത്തെ കുറിച്ച് പഠിച്ച കാലം, അതിൻ്റെ ഗുരുനാഥന്മാരുടെ ശിക്ഷണങ്ങള്, അമ്മയുടെ ചൊൽപ്പടിക്ക് നിർത്തുന്ന പരിപാടികൾ, ഇതെല്ലാം ചേച്ചിയുടെ കയ്യിൽ നിന്നാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. ഇപ്പം സിദ്ധിക്ക് പറഞ്ഞ പോലെ ഒരു വേറൊരു റെക്കോർഡിൻ്റെ ഉടമയാണ് ചേച്ചി. ഈ ഒരു 10 മിനിറ്റ് സംസാരിച്ചാൽ അതിനകത്ത് ഒരു പപ്പിയക്കൻ അല്ലെങ്കിൽ അല്ലേ രാഖിയക്കൻ ഉണ്ടാവും. ഡെഫിനറ്റായിട്ട് രാഖിയക്കൻ കാണും. വന്ന വഴി മറക്കാനൊക്കില്ലല്ലോ. ഇന്ന് നമ്മളിവിടെ ഇവിടെ ഇരിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് പപ്പിക്കൻ്റെ അമ്മയുടെ ഒരു അനുഗ്രഹമാണ്. അപ്പം നമ്മൾ വളർന്നതേ ലല്ലക്കൻ്റെയും പപ്പിക്കൻ്റെയും രാഖിയക്കൻ്റെയും അവരുടെ ഇടയിൽ കിടന്നാണ്. അത് ഒരിക്കലും മറക്കാനൊക്കില്ലല്ലോ. സുമാരി ചേച്ചിയുടെ സമാഗമത്തിന് വന്നപ്പോൾ സുമാരി ചേച്ചിയുടെ സഹോദരിമാരെല്ലാവരും ഉണ്ട്, അനിയത്തിമാരെല്ലാവരും ഉണ്ട്. അപ്പോൾ അതിൽ രണ്ട് അനിയത്തിമാർ പറഞ്ഞത് ഇത് ഞങ്ങളുടെ ചേച്ചിയാണെന്ന് മനസ്സിലായത് ഒരുപാട് കാലം കഴിഞ്ഞാണ്. ഇത് മറ്റേ മദ്രാസിലുള്ള പപ്പിയക്കൻ രാഖിയക്കൻ അവരുടെ ഫാമിലിയിലെ ആളാണ്, അതല്ലാണ്ട് നമ്മുടെ മൂത്ത സഹോദരിയാണെന്ന് അറിയില്ലായിരുന്നു. അത്ര ചെറുപ്പത്തിലെ പോയല്ലോ. പിന്നെ ഈ പിന്നെ എപ്പോഴും ഇവരുടെ കൂടെ അല്ലേ ഈ എല്ലാ കലാരൂപങ്ങൾക്ക് പോകുമ്പോഴും അഭിനയിക്കാൻ പോകുമ്പോഴും. അപ്പൊ അതാണ് സുമാരി ചേച്ചി ആദ്യം സിനിമയിൽ അഭിനയിച്ചതിനെ പറ്റി ഒന്നും അങ്ങനെ ഓർമ്മയില്ല, എപ്പോഴോ അങ്ങ് അഭിനയിച്ചു എന്നാണ് പറയുന്നത്. ഡാൻസിന് മുമ്പ് നമ്മൾ അവിടെ കാണും. പപ്പിയമ്മ ഒന്നും പറഞ്ഞില്ല സുമാരി ചേച്ചിയെ കുറിച്ചിട്ട്. സുമാരി ഇവിടെ ഞങ്ങളോട് വന്നപ്പോ 3 വയസ്സേ ഉണ്ടായിരുന്നുള്ളു അല്ലേ. അപ്പൊ അവക്ക് അവളുടെ അച്ഛനെ അവള് വിളിക്കുന്ന മാമൻ എന്നാണ് വെച്ചാൽ ഞങ്ങളെ മാമൻ എന്ന് വിളിക്കണുണ്ട്. അവളെ അച്ഛനല്ല വിളിക്കുന്നത്, മാമാന്നല്ല വിളിക്കുന്നത്. പക്ഷെ എല്ലാവരും അവളാണ് എല്ലാം ഇൻചാർജ്, എല്ലാം രാമായണത്തിന് പോകുമ്പോൾ ഡ്രസ്സ് ഇറക്കി വെക്കുന്നത് എല്ലാം അവൾ. ഞങ്ങളെല്ലാം ഷൂട്ടിങ്ങിലായിരിക്കും, ഇവള് ഷൂട്ടിങ്ങിന് പോകും. 5 പേര് ഓരോരുത്തരും ഓരോ സൈഡിൽ പോകും. പക്ഷെ ഡാൻസ് റിഹേഴ്സലിൽ നമ്മൾ 9 മണി തൊട്ട് 9 മണി വരെ ചെയ്യില്ലേ. ഞാൻ പഠിക്കുന്നത് എങ്ങനെ, ഷൂട്ടിങ് കഴിഞ്ഞ് വന്ന് രാത്രിയാണ് 9 മണി 2 മണി വരെ ഡാൻസ് പഠിക്കണം. ഈ അത്രയൊക്കെ ഡെഡിക്കേഷനോട് കൂടി അങ്ങനെയൊക്കെ പഠിച്ചിട്ടുള്ള ആ ഡാൻസ് ഒക്കെ ഇപ്പോഴും ഓർക്കാനൊക്കെ നല്ല ഓർമ്മയുണ്ട്. ഞാൻ അമേരിക്കയിൽ ചെയ്തല്ലോ കണ്ണകി എന്ന് പറഞ്ഞൊരു ചെയ്തില്ല. നമ്മൾ ഫസ്റ്റ് വേലൂരിലാണ് നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്ത്, കരുണാനിധി വന്നു. പക്ഷെ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ശരി, അകത്തെല്ലാം ചിരിക്കും, അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യും. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പക്ഷെ രാഗിണിയമ്മാരി രാമൻ, ആ രാമൻ എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ തന്നെ. അങ്ങനത്തെ പേഴ്സണാലിറ്റി വേറെ ആർക്കും ഇല്ല. വെച്ചാൽ അവളുടെ ഫീച്ചേഴ്സ്, ഹൈറ്റ്, രാമനായിട്ട് ഇങ്ങനെ നിന്നാ. എനിക്ക് തോന്നുന്നത് നിങ്ങൾ 3 പേരിൽ ഏറ്റവും കുറച്ച് പഠിച്ചിട്ടുള്ളത് അവളധികം പഠിച്ചിട്ടില്ല. അവൾക്ക് ഭയങ്കര ടാലന്റഡ് ആണ്. കൊച്ചിലെ അവളെ കമ്പോസ് ചെയ്യും, ഡാൻസ് കമ്പോസ് ചെയ്യും, പഠിച്ചിട്ട് നല്ലവണ്ണം പാടും. പാട്ട് ഇതാണ് ജി എൻ ബി സാറാണ് അവളുടെ ഗുരു. പിന്നെ ഞങ്ങളുടെ നെയ്ബറായിരുന്നു എം എൽ ബിയും ഗുരുവാണ്. വളരെ നന്നായിട്ട് പാടും. അതേമാതിരി എല്ലാവരെയും ഇമിറ്റേറ്റ് ചെയ്യും. ഷീ റൈറ്റ്സ് വെരി വെൽ. ഇംഗ്ലീഷിൽ ലെറ്റേഴ്സ് ഒക്കെ എഴുതണമെങ്കിൽ രാഗിണിയക്കൻ വളരെ നന്നായിട്ട് എഴുതും. പപ്പിയമ്മയും അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. ശോഭനയുടെ മുഖമൊക്കെ എങ്ങനെയാണ് കാണിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. എങ്ങനെയാണ് ശോഭന എങ്ങനെയാണ് കുറച്ചും കൂടെ അതിന്റെ കറക്റ്റ് വരുത്തിട്ട് നമുക്ക് ശോഭനയുടെ മുഖച്ചായ കാണാം. അല്ലല്ല, ഞാൻ ആരോ പറഞ്ഞു കേട്ടു ബിനീത് എന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്നു.
എന്ന് കേട്ടു. എന്റെ ഒപ്പം ചെയ്യില്ല, എന്ന് കേട്ടു. എങ്ങനെയാണ് ശോഭനയുടെ മുഖം? എങ്ങനെയാണ് ഇരിക്കുന്നത്? എന്റെ മുഖം മാതിരി അല്ല, എന്നാലും കണ്ണൊക്കെ കുറച്ചുകൂടെ പോലെ ഇങ്ങനെ പിടിച്ചിട്ട് കാണിക്കില്ലേ ശോഭന? ഇങ്ങനെയാണ് ശോഭന, കണ്ണിന് എങ്ങനെയൊക്കെ ശോഭന. ഏജ് ഡിഫറൻസ് ഇല്ലേ, ജനറേഷൻ ഗ്യാപ്പ് ഇല്ലേ. അതെ അതെ. പക്ഷെ കൂടുതൽ രൂപസാദൃശ്യം രാഗിണിയമ്മയുമായിട്ടാണ് അല്ലേ ശോഭന? അതെ, ബോഡി വൈസ്. ഇപ്പോഴും ഒരു ഡാൻസ് ചെയ്യേണ്ട ഒരു അവസരം വന്നാൽ തീർച്ചയായിട്ടും ചെയ്യാൻ ഇഷ്ടം? ഞാൻ പറഞ്ഞില്ലേ, ഒരു ലാസ്റ്റ് വീക്ക് ഐ ഡാൻസ് യേശുദാസ് പാടി, ഞാൻ ഡാൻസ് ചെയ്തു. എവിടെ? അമേരിക്കയിലോ? ഇവിടെ ഇസൈ കല്ലൂരി. ഓ, അത് ശരി. അടയാറില്. വിത്ത് കോസ്റ്റ്യൂംസ്? നോ കോസ്റ്റ്യൂം. ഞാൻ ചീഫ് ഗസ്റ്റ് പോയതാണ്. യേശുദാസ് പാടുന്ന കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇത്. അദ്ദേഹത്തിന്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു, പ്രഭയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ലൈഫിൽ അംബിഷൻ യേശുദാസ് പാടി ഞാൻ ഡാൻസ് ചെയ്യണമെന്നാണ്. എന്റെ വളരെ ഇഷ്ടമാണ് യേശുദാസിന്റെ പാട്ട്. അപ്പോ ഒരു റിഹേഴ്സൽ ഏതും പാടി കൃഷ്ണാനി ബേഗനെ പാടി. അപ്പൊ ഞാൻ തിരിഞ്ഞു നിന്ന് ഡാൻസ് ചെയ്തു. അപ്പൊ അവിടുത്തെ കുട്ടികളെല്ലാം പറഞ്ഞു തിരുമ്പി പറഞ്ഞ പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഡാൻസ് ചെയ്തു കൃഷ്ണാനി ബേഗനെ ഡാൻസ് ചെയ്തു. അങ്ങനെ യേശുദാസിനെ പോലെ തന്നെ വളരെ ഇഷ്ടമുള്ള നെടുമുടി വേണു പാടിയാലും ഡാൻസ് ചെയ്യും. എത്രയോ ഡാൻസ് കൂടെ പോവുകയും അസിസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരേ സമയം നാടകവും സിനിമയും ചെയ്യുന്ന വേറെ ചെയ്യാൻ പോകുന്നു. അതുപോലെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ റെക്കോർഡ് എന്ന് പറയുന്നത് ഇത്രയും കുറവ് റെസ്റ്റ് എടുത്തിട്ടുള്ള ഒരാളും ഉണ്ടാവില്ല. റെസ്റ്റ് എന്ന് പറഞ്ഞ റെസ്റ്റോസിൽ റെസ്റ്റോസ് കണ്ടിട്ടില്ല. പ്രിയമാനസ നീവാ പ്രേമമോഹന ദേവാതിലു തോരന്നു വരവും കാത്തിരി ആടകളാടി എന്റെ ആത്മനോദാമി മുന്നിൽ ആടണം ഏണിയുന്നു മനം കുളിരേ ദേവാ പ്രിയമാനസാ പ്രേമമോഹന ദേവാ വാദിലു തോരന്നു നിൻ വരവും കാത്തിരി പത്മിനി ചേച്ചിയുടെയും സുഭാഷിന്റെ ഡാൻസിന് ഞാൻ പാടിയിട്ടുണ്ടെന്ന് പറയാലോ. റെക്കോർഡായില്ലേ? പിന്നെ ഇപ്പൊ റെക്കോർഡായില്ലേ? നമുക്ക് പറയാം. പാടാറൊക്കെ ഉണ്ടോ? പിന്നെ ഞാന് വലിയ വിശ്വപ്രസിദ്ധരായ നർത്തകികൾക്ക് വേണ്ടി ഞാൻ പാടി. ആർക്കൊക്കെ? പത്മിനി ചേച്ചിക്ക് വേണ്ടി പാടിയിട്ടുണ്ട്, സുവർണ ചേച്ചിക്ക് വേണ്ടി പാടിയിട്ടുണ്ട്.